மக்களே, எடா மக்களே, என்ன அம்மாவா? அம்மாவுன்னு என்ன வேண்டி? வாட்சோ, க்ளோக்கோ? എന്റെ പോന്നെ, എനിക്ക് ഒരു നല്ല ക്ലോക്ക് വേണം. അത് ഇവിടെ കിട്ടുമോ? അതും ഉള്ളതല്ല അമ്മാവാ. പിന്നെ ഈ ക്ലോക്ക് ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്ന വിൽക്കാനല്ലേ? അതല്ല മക്കളെ, എനിക്കൊരു നല്ല ക്ലോക്ക് വേണം. ഇതെല്ലാം നല്ല ക്ലോക്ക് തന്നെ അമ്മാവാ. കണ്ടില്ലേ, ദാ സമയം കീറി കൃത്യമായിട്ട് കാണിക്കും. പക്ഷെ വില കുറയ്ക്കണമെന്ന് പറഞ്ഞാ ഇച്ചിരി ബുദ്ധിമുട്ടാ. ചില ക്ലോക്ക് ഉണ്ടല്ലോ അമ്മാവാ, അത് സമയത്തേക്കാ മുമ്പേ ഓടും. അപ്പോഴാ നമ്മൾ ക്ലോക്ക് ഫാസ്റ്റ് ആണെന്ന് പറയുന്നത്. അങ്ങനെ ഇനി വേറെ ചില ക്ലോക്ക് ഉണ്ട്, അത് സമയത്തിന്റെ പുറകിലായിരിക്കും ഓടുന്നത്. അപ്പം നമ്മൾ ക്ലോക്ക് സ്ലോ ആണെന്ന് പറയും. എന്നെ പോലെ അമ്മാവൻ എന്നെ കുഴപ്പം. ബാറ്ററി ഇടയ്ക്കൊന്ന് മാറിയിട്ടാ മതി, ഇനി കുറെ കാലം കൂടെ ഇതുപോലൊക്കെ ഓടിക്കോളും. അതല്ല മക്കളെ, ഒരു കാലത്ത് ഞാനും നല്ല കിറു കൃത്യമായിരുന്നു. പിന്നെ എന്നാ പറ്റി? ഓ, വന്നു വന്നിപ്പോ എപ്പോഴാ സൂചി നിക്കുന്നെന്നാ പേടി. ഏയ്, അങ്ങനെയൊന്നും പേടിക്കണ്ട മാവാ, കർത്താവിനെ വിചാരിച്ചോണ്ടങ്ങ് നടന്നാ മതി. അങ്ങേര് നടത്തിക്കൊള്ളുന്നേ. ആട്ട മക്കളെ, നീ എങ്ങനാ, കിറു കൃത്യമാണോ അതോ ഫാസ്റ്റ് ആണോ? പറയാൻ കൊള്ളത്തില്ല അമ്മാവാ. സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ പോക്കാം. അതെന്നാ മോനെ അങ്ങനെ? ഞാൻ ഉണ്ടായത് തന്നെ സമയം തെറ്റിച്ചാണെന്ന് അമ്മച്ചി എപ്പോഴും പറയും. അന്ന് തൊട്ട് ഇന്നോളം ഒരു കാര്യവും എനിക്ക് സമയത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലേറ്റാ, മുടിഞ്ഞ ലേറ്റ്. കഷ്ടം ഇവിടെ തന്നെ എന്നും താമസിച്ചു വരുന്നതിന് മോലാളി വാണി വന്നിരിക്കുക. എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ഒരു ദിവസം നേരത്തെ ഇറങ്ങിയ, അന്ന് വണ്ടി ലേറ്റ്. അപ്പൊ പിന്നെ നിന്റെ ഗതി എന്താകും മോനെ? ഞാനാരാ മോൻ? ഒരു ദിവസം ആരും കാണാതെ ഇവിടുത്തെ എല്ലാ ക്ലോക്കും 10 മിനിറ്റ് പുറകോട്ട് തിരിച്ചു. ഈ 10 മിനിറ്റ് അമ്മാവാ എനിക്ക് എപ്പോഴും പ്രശ്നം. എവിടെയും എല്ലായിടത്തും പരീക്ഷയ്ക്കും ഇന്റർവ്യൂവിനും. കേക്കണോ, എന്റെ കല്യാണത്തിന് പള്ളി ചെന്ന പോലും ലേറ്റാട്ട. എന്നാലും മക്കളെ, ഈ ക്ലോക്ക് തിരിച്ചു വെച്ച് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒന്നാണോ സമയം? നിവർത്തിയിടുകൊണ്ടാമാവാ, അല്ലേ എന്റെ പണി പോവും. ഈ നശിച്ച വാച്ചും ക്ലോക്കൊക്കെ കണ്ടുപിടിച്ചതിന് തല്ലിക്കൊല്ലണോ? കാര്യം എന്റെ ചോറാ. എന്നാലും അങ്ങ് പറഞ്ഞു പോവാ. അങ്ങനെ പറയല്ലേ മക്കളെ, സമയത്തിന്റെ വില നിനക്ക് മനസ്സിലാകാത്തോണ്ടാ. അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ എന്റെ പ്രായത്തിലെത്തണം. നോക്ക്, ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാ. ഓരോ സെക്കൻഡും.